ഇപ്പൊ കോഫി ഇത് പറയണോ ചീഴ്സ് പറയണോ എന്ത് പറഞ്ഞു ചലഞ്ച് വീഡിയോ ആയിട്ട് ഇത് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു അപ്പോ നിങ്ങള് ഡിഫറെന്റ് ആയിട്ടുള്ളത് അതായത് കുറച്ച് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത വിയേർഡ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് വെച്ചിട്ട് കോഫി ഉണ്ടാക്കുന്നുണ്ട് അപ്പോ അതിൽ എനിക്ക് ഭയങ്കര ഒരു ക്യാച്ച് ആയിട്ട് തോന്നിയ ഒരു നാല് രാജ്യങ്ങളിൽ നിന്നുള്ള കോഫിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ എന്റെ കുറച്ച് റുട്ടീൻ ഒക്കെ മാറി കേട്ടോ എന്താണ് ആ ഒരു അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞു രാവിലെ എഴുന്നേറ്റ് വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞു ഫ്രഷായി ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് രാവിലെയുള്ള കോഫി കുടിക്കാം വാ രാവിലത്തെ കോഫി ഓൾ ദി വേ ഫ്രം റഷ്യ കം ഓൺ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓൾ ദി വേ ഫ്രം റഷ്യയിൽ നിന്നുള്ള കോഫി നമ്മൾ ഇന്ന് കുടിക്കാൻ പോവാണ് സോ നമുക്ക് ഉണ്ടാക്കാം ഫസ്റ്റ് കോഫി ഫ്രം റഷ്യ യെസ് അത് കഴിഞ്ഞിട്ട് ഞാൻ പരുമല്ല ചെരുവിലെ വടിപ്പുര വീട്ടിൽ തന്നെ നടക്കുന്നു ബൈ ദി വേ ഞാനൊരു പുതിയൊരു ആള് നമ്മുടെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ഇത് എന്താണെന്നുള്ളത് നമുക്ക് വഴിയൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആളാണ് സോറി ആളെന്ന് പറയാൻ പറ്റില്ല നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉപകരണമാണ് ഇത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ കോഫി ഉണ്ടാക്കാൻ വേണ്ട സാധനം ഉണ്ടാന്നല്ലേ ചേട്ടാ എടുക്കട്ടെ ഓ അറിയാൻ പാടില്ലാത്തൊരാള് കണ്ടോ ഓൾഡ് മക് ട്രിപ്പിൾ എക്സ് റം ആണത് ഇതിതാ ഇത്രയും ഇത് ഇത് പൊട്ടിച്ചിട്ടില്ലേ ആ പൊട്ടിച്ചിട്ടുണ്ടല്ലേ ഓക്കെ ഇത്രയും കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ടാണ് ഇന്ന് കോഫി ഓക്കെ രാവിലത്തെ കോഫി അപ്പൊ ഓൾഡ് മക് റം കോഫിയാണ് പിന്നെ ഈ ഒരു തേൻ കണ്ടോ ഇത് തേൻ കണ്ടു ഇത് തേനാണ് കേട്ടോ ഇതുണ്ടല്ലോ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആരതി ചന്ദ്രൻ എപ്പോഴും എനിക്ക് ഗിഫ്റ്റും ഒക്കെ അയക്കുന്നതാണ് അപ്പൊ ആരതി ചന്ദ്രന്റെ അനീത്തിയുടെ വീട്ടിലുണ്ടായ തേൻ എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കൊടുത്തു വിട്ടാണ് രണ്ട് കുപ്പി ഉണ്ടായിരുന്നു അതിലൊരു കുപ്പി ഞാൻ കുടിച്ചു തീർത്തു ഫേസിലേക്ക് ഇട്ട് അങ്ങനെ തീർത്തു ഇതിപ്പോ ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ ആരതി ചന്ദ്രന്റെ കാര്യം പറയാനാണെങ്കിൽ എന്താ സബ്സ്ക്രൈബർ എന്നല്ല പറയാ ഷീസ് ജസ്റ്റ് ലൈക്ക് മൈ സിസ്റ്റർ എന്നല്ല ഷീ ഈസ് മൈ സിസ്റ്റർ അങ്ങനെയാണ് അത്രയും ഒരു എനിക്കറിയില്ല ഒരു എന്താ പറയുന്നത് നമ്മൾ ഒറ്റ തവണ കണ്ടിട്ടുള്ളൂ ഞാൻ ട്രിവാൻഡ്രത്ത് പോയപ്പോ എന്നാലും എന്താ പറയുന്നത് ഒരു റിലേറ്റീവിനേക്കാളും അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്ലോസ് ആയിട്ട് നമ്മൾ വർഷങ്ങളായി അറിയുന്ന ഫ്രണ്ടിനേക്കാളും ഒക്കെ എന്താ പറയുന്നത് ഭയങ്കര ഒരു സ്പെഷ്യൽ ആണ് ആള് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ എന്താണ് നമ്മളെ ഭയങ്കരമായിട്ട് സ്പെഷ്യൽ ആക്കുന്ന ഒരു ആളാണ് ആരതി ചന്ദ്രൻ കേട്ടോ അപ്പൊ അതാണ് നമുക്ക് കോഫി ഉണ്ടാക്കാം വാ വരൂ ചേട്ടാ എന്താണ് കോഫിക്ക് വേണ്ട സാധനങ്ങൾ കോഫിക്ക് വേണ്ടത് ചേട്ടന്റെ റം ഓക്കെ 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 സോ എല്ലാവരും വിചാരിക്കും ചേട്ടൻ ഭയങ്കര കുടിയനാണ് ചേട്ടൻ കുടിക്കുന്നത് എപ്പോഴേക്കാന്ന് പറയൂ ഓണം ദീപാവലി റംസാൻ ഓണം ദീപാവലി റംസാൻ ക്രിസ്മസ് സൺഡേ സാറ്റർഡേ സൺഡേ മൺഡേ ബർത്ത്ഡേ ആനിവേഴ്സറി യെസ് അപ്പൊ അങ്ങനെ മേടിച്ചു വെച്ചിരിക്കുന്ന അതെടുത്തോ അപ്പോ നമുക്ക് ഇതിന് വേണ്ട എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് കോഫി പിന്നെ റം ഓർ വോഡ്ക
പിന്നെ ഐസ് പിന്നെ മിൽക്ക് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ സെറ്റപ്പ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് കോഫി ഉണ്ടാക്കാനായിട്ട് കുറച്ച് കോഫി ഷോർട്ട് ആണ് വേണ്ടത് അപ്പൊ ഞാൻ കോഫി ഷോർട്ട് ഉണ്ടാക്കാൻ പോവാണ് അതിൽ നിന്നും ഏകദേശം ഒരു 2 സ്പൂൺ ഇതെടുക്കുന്നുണ്ട് കേട്ടോ കോഫി പൗഡർ കാരണം നമുക്ക് വേറെ വേണമല്ലോ കോഫി ഉണ്ടാക്കുന്നതിന് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം മതി കോഫി ഷോർട്ട് റെഡി റം റെഡി പാൽ റെഡി ഐസ് ക്യൂബ് റെഡി ഇനി കോഫി ഉണ്ടാക്കലേയുള്ളൂ ഓക്കെ ആദ്യം വേണ്ടത് നമുക്ക് ഒരു ഷോർട്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും നോട്ടെ എത്രയും ഇടുക ഇതിലേക്ക് നമ്മൾ ഒരു ഷോർട്ട് ഓൾഡ് മങ്ക ആണ് ഒഴിക്കുന്നത് കേട്ടോ റം നമ്മൾ ഒരു ഷോട്ട് എന്ന് പറഞ്ഞത് ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ അധികം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരടപ്പ് ഓക്കെ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മിൽക്ക് ഒഴിക്കാനാണ് പറഞ്ഞേക്കണത് അത് ഞാൻ ഫുള്ളും മിൽക്ക് ഒഴിക്കാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഐസ് ക്യൂബ് വേണമെങ്കിൽ ഇടാന്നാണ് പറഞ്ഞത് ഇടാൻ പറയുന്നുണ്ട് നമുക്കൊരു 2-3 ഐസ് ക്യൂബ് ഇട്ടേക്കാം ഓക്കെ ഇതാണ് നമ്മുടെ റഷ്യൻ കോഫി കണ്ടോ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ റഷ്യൻ കോഫി റെഡി ആയിട്ടുണ്ട് ആദ്യം തന്നെ ചേട്ടൻ ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ചേട്ടനാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നോക്കാം എങ്ങനെയുണ്ടെന്ന് മധുരം ഇല്ലാന്നുള്ളതാണ് കേട്ടോ ഇത് ഞാൻ കുറച്ച് നോക്കുമ്പോ ചിലര് മധുരം ഇടുന്നുണ്ട് പക്ഷെ ഞാനൊരു ഓതന്റിക് ഇത് നോക്കുമ്പോഴേക്കും ഒരു മധുരം ഇട്ടിട്ടല്ല കുടിക്കുന്നത് അപ്പോ സോഡയല്ലാതെ വേറൊരു കോമ്പിനേഷനിൽ റം കുടിക്കാനാണോ അതായത് കോൾഡ് കോഫിയില് നമ്മൾ റം ഒഴിക്കുന്നു കുറച്ച് എന്താ പറയാ ഇതിപ്പോ കാപ്പിപ്പൊടി കൂടുതലാണ് അപ്പൊ അതിന്റെ ഒരു ചെറിയ കയ്പുണ്ട് കൂടാതെ റമ്മിന്റെ ഇതുണ്ടാവുമല്ലോ അപ്പൊ കുറച്ചുകൂടി ഒന്ന് കാപ്പിപ്പൊടി കുറവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഞാൻ അധികം അങ്ങനെ തിക്ക് കോഫി കുടിക്കുന്നതല്ല നീ എന്നാ കുടിച്ചു നിന്റെ അഭിപ്രായം ഒരു കാര്യം പറയാട്ടോ സൂപ്പർ സൂപ്പർ ആ ഒരു കയ്പ് കോഫിയുടെ കയ്പ് നല്ലൊരു പാലിന്റെ ഇത് പിന്നെ എനിക്ക് തോന്നുന്നു ഇതിന് പഞ്ചസാര ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അലമ്പാവും ഇതൊന്നും ഇതിനകത്ത് ഷുഗർ എന്നുള്ള സാധനം അധികം ഇടരുത് ആ ഒരു കയ്പ് നിലനിർത്തിയാൽ മാത്രമേ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവും ശരിക്കും ഇതിൽ ഷുഗർ ഉണ്ടോ ഇൻഗ്രീഡിയന്റ് ഇല്ല ഷുഗർ ഇല്ല ഇതിൽ ആക്ച്വലി ആ റമ്മിന്റെ സ്മെല്ലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ റമ്മിന്റെ സ്മെല്ല് കോഫി ആ കോഫി ഇട്ടപ്പോഴത്തേക്ക് റമ്മിന്റെ സ്മെല്ല് പോയി അടിപൊളിയാണ് ചെറിയ കയ്പ് ആക്ച്വലി സൂപ്പർ ടേസ്റ്റ് ആണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കിക്കോളൂ കേട്ടോ പക്ഷെ ഹസ്ബൻഡ്സിനെ കാണിക്കരുത് എല്ലാ ദിവസവും നിങ്ങൾ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് സോ ഇതാണ് നമ്മുടെ റഷ്യൻ കോഫി ലവ് ഇറ്റ് പക്ഷെ ഒരു കാര്യം മധുരം ഇഷ്ടം മീൻസ് മധുരം കോഫി എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് മധുരത്തിനോട് താല്പര്യമുള്ളവർക്ക് ചിലപ്പോൾ മധുരം ഇട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ ഒരു കോഫിയുടെ ടേസ്റ്റ് അങ്ങനെ തന്നെ വേണം എനിക്ക് എപ്പോഴും കോഫിയുടെ ടേസ്റ്റ് അങ്ങനെ തന്നെ വേണം മധുരം ഇടാതെ കോഫി അടിക്കുന്ന ഒരാളാണ് എനിക്ക് എനിക്ക് ഞാൻ അപ്പൊ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം ഇറ്റ് ഈസ് റിയലി ഗുഡ് ഞാനിങ്ങനെ അലകരുന്നേ നീ ഇത് പറയുമ്പോ പെണ്ണ് കാണാൻ വരുമ്പോ ചെക്കൻ ഈ കോഫി ഇട്ട് കൊടുക്കാം പെണ്ണ് കാണാൻ വരുമ്പോ ചെക്കന് ചെക്കന്റെ അച്ഛന് വേറെ കാപ്പി ഉണ്ടെങ്കിൽ കൊടുക്ക ചെക്കന് ഈ കോഫി ഇട്ട് കൊടുക്ക എന്നിട്ട് മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് കഴിക്കണം കണ്ണു വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് കഴിക്കണം കോൾഡ് കോഫി റം കോഫി ഓക്കെ ഞങ്ങൾ ഈ കോഫി പകുതി പകുതിയായിട്ട് കുടിക്കുന്നത് പകുതി പകുതി 60-40 ശരി വേണ്ട 30-70 70 കുടിച്ചോ
അപ്പോൾ നമുക്ക് ഇനി 11:30 ക്ക് പുതിയൊരു കോഫി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം എന്നല്ലേ. ഇപ്പോൾ കോഫി ഇത് പറയണോ ചിയേഴ്സ് പറയണോ എന്ന് നമ്മൾ അറിയാൻ പാടില്ല. കോഫി ചിയേഴ്സ്. കോഫി ചിയേഴ്സ്. ബാപ്പുട്ടി എഴുന്നേക്ക് പനന്തരേ വേട്ടെ കിക്കാണല്ലേ. അപ്പൊ നമ്മളിനി ചെയ്യാൻ പോകുന്നത് പോർച്ചുഗീസ് കോഫി ആണ്. പോർച്ചുഗീസ് കോഫിക്ക് നമ്മൾക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. നല്ല തണുത്ത കോഫി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നാരങ്ങ, പിന്നെ പഞ്ചസാര, ഇത്രയുമാണ് നമുക്ക്. പിന്നെ ഐസ് ക്യൂബും കൂടി വേണം. ഇത്രയാണ് വേണ്ടത്. നമുക്ക് പെട്ടെന്ന് കോഫി ഉണ്ടാക്കാം. നാരങ്ങ നീരാണ് വേണ്ടത്. നമ്മളപ്പം നാരങ്ങ നീരെടുക്കണം. അപ്പോൾ കോഫി ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഒരു 4 സ്പൂൺ ചെറുനാരങ്ങ നീരാണ്. 5-6 സോറി 4 അല്ലേട്ടോ, 6 എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 6 സ്പൂൺ ആയിട്ടുണ്ട്. അതിന് ശേഷം പഞ്ചസാരയാണ് വേണ്ടത്. നമുക്കിഷ്ടമുള്ളത്ര പഞ്ചസാര ഇടുന്നു. 1, 2 ഇരുന്നോട്ടെ എൻ്റെ പൊന്നെ. ഇനി അടുത്തത് നമുക്ക് ഇത്രയും കോഫിയാണ് ഒഴിക്കാൻ പോണേ കേട്ടോ. അവരും ഏകദേശം ഇത്രയും തന്നെ എടുത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കടക്കട്ടെ. ഓക്കെ, അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. പഞ്ചസാര ഞാനിപ്പോൾ അങ്ങനെ കഴിക്കാറില്ല. കുറേ ദിവസത്തിന് ശേഷം മധുരമുള്ള സാധനം കഴിക്കാൻ പോവാണ്. ചിയേഴ്സ് ബേബി. ചിയേഴ്സ്. ചിയേഴ്സ് ബേബി. അയ്യോ, അച്ഛാ ഞാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ചാണ്. അവർ അങ്ങനെ വെച്ചിട്ടൊന്നും ഉണ്ടായില്ല. ഒരു ബക്കറ്റ് സൈഡിൽ വെച്ചിട്ട് വേണം നിങ്ങളെ കുടിക്കാൻ. വീണ്ടും നിങ്ങളുടെ ശത്രുക്കൾ ആരെങ്കിലും വീട്ടില് എന്താ പറയാ, ഇനിയും അതിൽ നമുക്ക് നല്ല രമ്യതയിൽ ജീവിക്കാം എന്നൊക്കെ പറഞ്ഞു തരികയാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കോഫിയാണ്. അപ്പൊ നേരത്തെ കോഫി പെണ്ണ് കാണാൻ വരുന്ന ചെക്കനും, പിന്നെ ഇത് നിങ്ങളുടെ ശത്രുക്കൾക്കും. അടിപൊളി. ആഹാ, അടിപൊളി കോഫി. അതാണ് എന്റെ റിവ്യൂ. നമ്മളെല്ലാവരും കട്ടൻ ചായ നാരങ്ങയിട്ട് കുടിക്കുന്നുണ്ട്. എനിക്ക് ഇനി അവർക്ക് അത്രയും ഒരു ടേസ്റ്റ്, നാരങ്ങയുടെ ടേസ്റ്റും കോഫി ടേസ്റ്റും മിക്സ് ചെയ്ത് ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ടായിരിക്കും അതിങ്ങനെ ഇഷ്ടപ്പെടുക. കാരണം അവർ 1 കപ്പ് ഓഫ് നാരങ്ങ നീരെന്നാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇത്രയും തന്നെ ഗ്ലാസ്സിൽ കോഫി ഒഴിക്കുക ചെയ്തത്. ഞാനപ്പോൾ അതിനേക്കാളും കുറച്ചാണ് നാരങ്ങ നേരം എടുത്തത്. അതിന് അപ്പോൾ ഇതിനേക്കാളും ഒരു ഭയങ്കര തീക്ഷണമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇത് അട്ടർ ഫ്ലോപ്പാണ് കേട്ടോ. നമുക്ക് കുടിക്കാനേ പറ്റത്തില്ല ഈ ഒരു കോഫിയിലുള്ള ഒരു നാരങ്ങ. 100-0 ഇത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത് അതെ, ഒരിക്കൽ ഒരിക്കൽ മാത്രം. പക്ഷെ ഒരു കാര്യമുണ്ട് സി, നമുക്ക് ഓരോരുത്തർക്ക് ഓരോ എന്താണ് ആഗ്രഹങ്ങളല്ലേ. അവർക്ക് ഇഷ്ടമുള്ളത് ഇതാണ്. അതുകൊണ്ട് നമ്മളുടെ ഇപ്പൊ സീൻ അവർക്ക് എല്ലാവർക്കും പിടിക്കണമല്ലോ. പോർച്ചുഗീസ് അങ്ങനെയല്ല, നമ്മളുടെ അവരുടെ ക്യുസീൻ നമുക്ക് പിടിക്കുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇതൊരു മോശമൊന്നുമല്ല. ബിക്കോസ് എല്ലാ ക്യുസീനും എല്ലാം നല്ല ഫുഡാണ്. എല്ലാവർക്കും ഇഷ്ടം. ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ ഡിഫറെന്റ് ആണ്. നമ്മള് ചുമന്ന മുളകിന്റെ പൊടി ഇടുന്നില്ല, അപ്പൊ അതുകൊണ്ട് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ള കൊറേ കമന്റ്സ് എന്റെ ലൈമ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരോടുമുള്ള എല്ലാ റെസ്പെക്റ്റോടും എന്താണ് പറയാണ്. എനിക്കും വിജയിക്കും ആ ഒരു ടേസ്റ്റിനോട് വലിയ താല്പര്യമില്ല ചുമന്ന മുളകിന്റെ കറിയിനോട്. ഞങ്ങൾക്ക് അതല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്, വേറെ ആണ് ടേസ്റ്റ്. അപ്പൊ ഓരോരുത്തരുടെയും ടേസ്റ്റിനെയും അവരുടെ ഇഷ്ടങ്ങളെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അതുപോലെ തന്നെ ഈ കോഫി. അപ്പൊ ഇനി വൈകുന്നേരം. വൈകുന്നേരമല്ല, ഉച്ചക്ക്. ഉച്ചക്ക്. ഓക്കെ. ബിക്കോസ് ഞാൻ ഒട്ടും കോഫി കുടിച്ചിട്ടില്ല ഇതുവരെ. ആ ശരിയാണ്.
ശരിക്കും പറഞ്ഞാൽ കോഫി ശരിക്കും കുടിക്കാൻ പറ്റില്ല. ഒരു കപ്പ് പോലും കുടിച്ചിട്ടില്ല. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദി നെക്സ്റ്റ് കോഫി. ഈ ഒരു കോഫിയുടെ പേര് മസാഗ്രൻ എന്നാണ് കേട്ടോ, പോർച്ചുഗീസ് കോഫിയുടെ പേര്. ഇനിയുള്ള കോഫി വിയറ്റ്നാമീസ്. വിയറ്റ്നാമീസ് ഓൾ ദി വേ ഫ്രം ഹനോയ്. ഹനോയ്, വിയറ്റ്നാമിലെ ഹനോയ് എന്നുള്ള സ്ഥലത്താണ് ഇതിന്റെ ഒരു ഉത്ഭവം. എനിക്കൊന്ന് 1940s അല്ലേ, അവിടെ റിസഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഈ പാലും പാലുൽപ്പന്നങ്ങളും ഒന്നും കിട്ടാതായപ്പോഴത്തേക്കും അവിടുത്തെ ഇയാൻ പറയുന്ന ഒരു സഹോദരനാണ് ഈ ഒരു കോഫി കണ്ടുപിടിച്ചത്. അതായത് മുട്ടയുടെ മഞ്ഞക്കരു വെച്ചിട്ടാണ് അദ്ദേഹം കാപ്പി ഉണ്ടാക്കിയത്. അപ്പൊ നമ്മള് സാധാരണ പണ്ടൊക്കെ ഞാൻ തടി ഇല്ലാതിരുന്നെന്ന് പറഞ്ഞിട്ട് എന്റെ അച്ഛൻ പാല് തിളപ്പിച്ചത് അതിൽ മുട്ട അടിച്ചിട്ടില്ലേ വായി തുറന്നുപിടിച്ച് ചോദിച്ചു തരുമായിരുന്നു. അതിപ്പോഴും ഓർക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഇപ്പൊ വിയറ്റ്നാമിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഹനോയിൽ പോയിട്ടുള്ളവർ കുടിച്ചിട്ടുണ്ടാവും, കാരണം ഭയങ്കര ഫേമസ് ആണ് അവിടുത്തെ കോഫി. നമുക്ക് പോകുമ്പോ കുടിക്കാം. ഓക്കെ, ഹനോയിൽ അവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റിൽ ഒരു വളരെ പണ്ട്, അതായത് ഒരു 40 years ആയിട്ട് ഇപ്പോഴും ആ ഒരു കോഫി ബിസിനസ് നടത്തുന്ന ഒരു ഫാമിലി ഉണ്ട്. അപ്പൊ ഒരു പെർട്ടിക്കുലർ ഷോപ്പാണ്, അത് നിങ്ങൾ ഇന്റർനെറ്റിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ തന്നെ പോയിട്ട് വേണം ഈ ഒരു കോഫി കുടിക്കാൻ എന്ന് അവിടെ പോയ ഒത്തിരി ആൾക്കാര് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മള് നെക്സ്റ്റ് ടൈം ഹനോയിൽ പോകുമ്പോ നമുക്ക് അവിടെ നിന്ന് കോഫി കുടിക്കാം. അതിനു മുമ്പ് ഇവിടെ നിന്ന് ട്രൈ ചെയ്യാം. അതെ, അന്ന് നമുക്ക് ആ വീഡിയോയ്ക്ക് ഐറ്റപ്പെടാം ഈ വീഡിയോ. ഐ ബട്ടൺ ക്ലിക്ക്. അന്ന് ഞങ്ങൾ പറയും ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ പണ്ടേ ഈ കോഫി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾ അന്ന് പറയും. സോ ലെറ്റ്സ് ട്രൈ വിത്ത് ഗോഡ്സ് ഗ്രേസ് പോകാൻ സാധിച്ചു. അതെ, അപ്പൊ നമുക്ക് കോഫി ഉണ്ടാക്കാം ഇപ്പത്തേക്ക്. കഥ പറയണ്ട, കോഫി ഉണ്ടാക്കണം. നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഒരു വിസ്കർ വേണം, അത് നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ടാണ് കേട്ടോ വിസ്ക് ചെയ്യുന്നത്. നമ്മളിങ്ങനെ എഗ്ഗ് യോക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 spoon പഞ്ചസാരയാണ് ഇടുന്നത് നമ്മൾ. ഓക്കെ, 2 spoon. പിന്നെ വേണ്ടത് 1 spoon ഹണിയാണിത്. വേറെ ഹണിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്, ബിക്കോസ് ഇത് നമ്മൾ എന്താ പറയണേ ഇത് ഇഷ്ടപ്പെട്ട് കുടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആ നല്ല ഹണി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഹണി എടുക്കണേ കേട്ടോ. ഓക്കെ, 1 spoon ഹണി. ഇത് നന്നായിട്ട് എന്ത് ചെയ്യണം, അടിക്കണം. നമ്മുടെ കയ്യിൽ ബീറ്ററില്ല, അപ്പൊ മിക്സിയിൽ ഇട്ടിട്ട് ഫ്ലോപ്പായി പോയി. സോ ചേട്ടന്റെ ഓൺ ഹാൻഡ് ബീറ്റർ, ഇർക്ലി ബീറ്റർ. ഫൈനലി നമ്മുടെ എഗ്ഗ് ക്രീം അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ബീറ്റ് ചെയ്തിട്ടുണ്ട്, അവരിതിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. നമുക്കപ്പ കോഫി ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അതൊരു കപ്പ് എടുത്ത് വെക്കുന്നു. അതിലേക്ക് 1 spoon കോഫി പൗഡർ. ഓക്കെ, മുട്ടക്ക് പതവില്ലെങ്കിൽ വായിൽ പതം വന്നു. ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം വെക്കാം. ഓക്കെ, കുറച്ച് മതി കേട്ടോ, പകുതിയോളം. അങ്ങനെ ഞാൻ ഇതിങ്ങനെ ഒഴിക്കുകയാണ്. ആഹാഹാ, നിനക്ക് അതിലൊരു ചിത്രം വരയ്ക്കാലോ ആ കുട്ടി. നമ്മുടെ ഐ കോഫി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നെ കൊണ്ട് മുട്ടക്കാപ്പി കുടിക്കാൻ പോയാണ്, എന്നെ കൊണ്ട് മുട്ടക്കാപ്പി കുടിപ്പിക്കാൻ പോകുന്നത്. ഞാനിങ്ങനെ കോഫിയുടെ നോക്കുമ്പോ എനിക്ക് ഏറ്റവും വിയേർഡ് ആയിട്ട് തോന്നിയ സാധനമാണ് ഈ ഒരു കോഫി ഈ സംഭവം. സോ ആരാ ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത്? നീ തന്നെ. നോ, ജാനുവിൽ ടേസ്റ്റ്. അല്ല, ഇത് ഇളക്കണ്ടേ? ഇത് അവിടെ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഈ ക്രീം ഇങ്ങനെ കോരി ഇങ്ങനെ കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണായിരുന്നു. പക്ഷെ അത്രയും ഒരു ആത്മധൈര്യം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പതുക്കെ ഒന്ന് ഇളക്കുകയാണ് കേട്ടോ. ഈ ഒരു കോഫി നല്ല ക്രീമി, നല്ല ഫ്രോത്ത് ആണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചില ഇതില് അവർ വാനിലയുടെ സിറപ്പ് ഇടുന്നുണ്ടായിരുന്നു ഒന്നോരണ്ട്, പക്ഷെ ഓതന്റിക്കിന് വാനില ഇടുന്നില്ല എന്നാണ് ഞാൻ നെറ്റ് നോക്കിയപ്പോ കണ്ടത്. എന്തൊക്കെയാണ് ഞായറാഴ്ച ആയിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഓടി രക്ഷപ്പെട്ടെ, ലോക്ക്ഡൗൺ ആണ്. ഒരു ഒരു തുള്ളി എന്റെ നാക്കത്ത് വെച്ച് തരാം. ഹരിശ്രീ, ഹരിശ്രീ ആയിട്ട് നാക്കാണ്ടി. നല്ലതാണ്. കുടിച്ചു നോക്കിയ ഇത്,
ഇത് ചൂടുള്ളതിലിട്ടുണ്ട്, മുട്ടയുടെ ഉള്ളിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വെന്ത് അത് മുകളില് അടിയും. അപ്പൊ നമുക്ക് അവിടുത്തെ മാറ്റി അടിയിലെ കാപ്പി കുടിക്കാം എന്നുള്ളതായിരുന്നു എന്റെ ഒരു ചിന്ത. പക്ഷെ അത് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഇനിയിപ്പോ രക്ഷയില്ല. ഇനിയിപ്പോ ഇത് ഇത് കുറച്ച് പറ്റില്ല കുടിക്കാൻ പറ്റില്ല. മിസ്റ്റർ യാങ് താങ്കളോട് ഞങ്ങൾക്ക് അല്ല അവരുടെ ടേസ്റ്റ് അത് ഇഷ്ടമല്ല. മിസ്റ്റർ യാങ് സോറി താങ്കളെ അല്ലേ ഇത് ഞങ്ങൾക്ക് അതല്ല എനിക്ക് നമ്മള് കുറച്ചും കൂടി ഫ്ലഫി ആയിട്ട് ഇടുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് എല്ലാരും പറയുന്നത്. നമുക്ക് ആ ഒരു സംഭവത്തിന് നമുക്ക് അത്രയും ആ ഒരു ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഒരു ഫ്ലഫ്നെസ് ഉണ്ടായില്ല. അതൊരു കാര്യമാണ്. പിന്നെ ചിലവർ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഇതില് വാനില എസൻസ് ഇടുന്നുണ്ട്. ബട്ട് ഓതന്റിക് എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ബട്ട് എനിക്ക് കുടിക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇന്ന് ഞാൻ ഒരു കോഫിയും കുടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മള് ഉച്ചക്ക് ആണ് കോഫി എന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത്. ഞാൻ പതുക്കെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് വന്ന് വൈകുന്നേരം പക്ഷേ വൈകുന്നേരം വി ആർ ഗോയിങ് ഔട്ട്. ഇന്ന് ഞാൻ സ്റ്റാർബക്സ് കോഫി കുടിക്കും. ഈ മൂന്ന് കോഫിയും ഫ്ലോപ്പ് ആയതിന് താൻ എനിക്ക് സ്റ്റാർബക്സ് കോഫി മേടിച്ചു തരും. ഓക്കെ, അതിനുശേഷം തിരിച്ചു വന്നിട്ട് നമുക്ക് ലാസ്റ്റ് കോഫി ട്രൈ ചെയ്യാം. ഓക്കെ, ഒരു കോഫി കൂടെ ഉണ്ട്. ഇത് മൂന്നും ഫ്ലോപ്പ് ആയതിന്റെ ഒരു വിഷമം നമുക്ക്. ഗുഡ് മോർണിംഗ്. ഇന്നലെ എനിക്കറിയാം ഞാൻ പുറത്ത് കോഫി കുടിക്കാൻ പോകുന്നുണ്ട്, എന്റെ ഫേവറേറ്റ് കോഫി കുടിക്കാൻ പോകുന്നുണ്ട്. ഇന്നലെ കോഫി ഉണ്ടാക്കിയ ക്ഷീണത്തിൽ കൊണ്ടെന്ന്. പക്ഷെ ഇന്നലെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ട്വിസ്റ്റ് വന്നു വെച്ചുകഴിഞ്ഞാല് എനിക്ക് ഇന്നലെ ആ മുട്ടയുടെ കോഫി കുടിച്ചതിന് ശേഷം മനം പെരട്ടിയിട്ടില്ല. എനിക്ക് ഒരു സാധനം ഇന്നലെ കഴിക്കാൻ പറ്റിയിട്ടില്ല. വൈകുന്നേരം പുറത്തു പോയിട്ട് കോഫി കുടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കോഫിന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തുപോലെ, കാരണം ആ മുട്ടയുടെ ഇത് ഇങ്ങനെ പച്ചമുട്ടയുടെ ഇത് വായിൽ വന്നിട്ടില്ലേ, ഇന്നലത്തെ ഫുൾ ഡേന്റെ ഇതായിരുന്നു. അതുകൊണ്ട് എങ്ങും പോകില്ല. ഞാൻ എന്നിട്ട് നാരങ്ങവെള്ളവും തേന് നാരങ്ങയും കൂടി സോഡ ഒഴിച്ച് കഴിച്ചിട്ടാണ് എന്താ പറയുക ആ ഒരു ഇത് മാറ്റിയത് എനിക്ക്. അതുകൊണ്ട് പിന്നെയും കോഫി ട്രൈ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഒരു കോഫിയും ഞാൻ ട്രൈ ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം ഇന്നിപ്പോൾ രാവിലെ ആയി. ഇന്ന് നമ്മൾ ഹോങ്കോങ്ങിൻ്റെ കോഫിയാണ് ട്രൈ ചെയ്യുന്നത്. ഭയങ്കര എല്ലാം ഭയങ്കര എന്താണ് അടിപൊളിയായിട്ടൊക്കെയാണ് തുടങ്ങുന്നത് അല്ലേ ജാനം. ഓൾ ദ വേ ഫ്രം ഹോങ്കോങ് യാങ് യാങ് എന്ന് പറയുന്ന കോഫിയാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കളിയാക്കി ഇങ്ങനെ പറയില്ലേ എന്താണ് ചാപ്പിന്ന്, എക്സാക്ട്ലി അവര് ചാപ്പിയാണ് കുടിക്കുന്നത്. ചായയും കാപ്പിയും ഇങ്ങനെ മിക്സ്. എങ്ങനെയാണ് അതിന്റെ ഒരു മിക്സിംഗ് ഒക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ചേട്ടനപ്പൊ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചായ റെഡി, കോഫി റെഡി, മിക്സിംഗ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ആണ്. ഞാനിവിടെ അമുലിന്റെ ആണ് ഇട്ട് എടുത്തേക്കണേ. ഇത്രയും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചായ ഒഴിക്കാം. ഇത് ഇപ്പം നമുക്ക് മിൽക്ക് ടീ ആയി. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യും. ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യണം, നമ്മുടെ കോഫി ഒഴിക്കുക. ഫുൾ ഒഴിച്ചോ? ഈക്വലാണ് അവർ പറഞ്ഞേക്കണേ. ഫുൾ ഒഴിച്ചോ? ഓക്കെ. ഇതിലേക്ക് നമ്മൾ കുറച്ച് 1, 2, 3, 4, 5 അഞ്ച് ഐസ് ഇടുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ ചാപ്പി റെഡിയായി. ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം നല്ല മിൽക്കേഡ് ഒക്കെ ഉണ്ട്. പാല് പോലെ അല്ല, പാൽ പായസം പോലെ ഉണ്ടാവും എന്ന് വിചാരിക്കണം. പക്ഷെ ചായയും കോഫിയും പോലെ ഒരു കോമ്പിനേഷൻ ഫസ്റ്റ് ആണ്. ഞാൻ ഇതുവരെ ചായയും കാപ്പിയും കൂടി കോമ്പൈൻ ചെയ്ത് കുടിച്ചിട്ടില്ല. ഇതിന് 10 out of 10 ആണ് കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചാപ്പി കുടിക്കണേ, ചായയും കാപ്പിയും കൂടി മിക്സ്. ആഹാ, അടിപൊളി. ചലഞ്ചില് അതെ അതെ, ചലഞ്ചിൽ ഞങ്ങളെ വിജയിപ്പിക്കാനായിട്ട്. അയ്യോ, മുട്ടക്കാപ്പി കുടിച്ചിട്ട് എന്റെ പൊന്നെ, നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കാൻ നേരത്തും അതിന്റെ ഓർമ്മ വരും. അയ്യോ, ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര എഫക്റ്റ് ആയിരുന്നു. മേബി ആ ഒരു ഫ്രോത്ത്, നമ്മുടെ ആ ഒരു ക്രീം ഫ്രോത്ത് ആയിട്ടുള്ള ക്രീം ഉണ്ടാക്കാനുള്ള ആ ഒരു ഉപകരണം നമ്മുടെ ഇല്ലാതുകൊണ്ടാകാം മെയിൻലി. പക്ഷെ എന്നാലും നമ്മളെപ്പോഴെങ്കിലും വിയറ്റ്നാമിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഹനോയിൽ ചെന്നിട്ട് ഞാൻ ആ കോഫി എന്തായാലും അഗെയിൻ ട്രൈ ചെയ്യും എന്ന് വിചാരിക്കാം. ഇന്നലെ എനിക്ക് ഞാൻ ആലോചിക്കരുത്, ഒരു ദിവസത്തെ ട്രിപ്പ് മുടങ്ങും. ഇന്നലെ കുടിച്ചിട്ട് എഴുന്നേറ്റിട്ടില്ല. ശബ്ദിക്കാൻ ഇങ്ങനെ വന്നിട്ടേ മനം പറ്റി.
അപ്പോ നമ്മുടെ ഇങ്ങനത്തെ കോഫി ചലഞ്ച് ഞാൻ ഫ്ലോപ്പ് ആയി പോയി, കാരണം ഇന്നലെ തന്നെ അവസാനിപ്പിക്കേണ്ടതാണ്. അപ്പോ ഇത് ഈ ഒരു ചലഞ്ച് വീഡിയോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കണം. നിങ്ങളും ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള, ഈവൻ മൊട്ടയുടെ കോഫി ഞാൻ നോക്കുമ്പോൾ ഓസ്ട്രിയയിലും അവർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കോഫിയൊക്കെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും വിയറ്റ്നാമിൽ പോയി ഹനോയ് ട്രൈ ചെയ്തിട്ടുണ്ട്, അല്ല ഹനോയിൽ പോയിട്ട് ഈ ഒരു എഗ് കോഫി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വൃത്തിയായിട്ട് ടേസ്റ്റ് ആണോ നല്ല ടേസ്റ്റ് ആണോ. അതെ, എക്സ്പീരിയൻസ് ആയിട്ട് ഓക്കെ. പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഏതെങ്കിലും കോഫി ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതും പറയാം. അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ഒപ്പം തന്നെ. അപ്പോ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.